ഡിപി സൗകര്യങ്ങളും പ്രിന്റിംഗ് സംവിധാനങ്ങളും മെയിലിംഗ് സംവിധാനങ്ങളും എല്ലാമുള്ള ലോകത്ത് മനുഷ്യരെ നമ്മളിറക്കുന്ന പുസ്തകങ്ങളിൽ എത്രയോ തെറ്റുകൾ കാണുമ്പോൾ എന്തുകൊണ്ട് തെറ്റ് കാണുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ നാമാണ് ഈ വേദഗ്രന്ഥത്തെ ഇറക്കിയത് വഇന്നാ ലഹു ലഹാഫിളൂൻ അത് നാം തന്നെ സംരക്ഷിക്കും. ലോകപ്രസിദ്ധമായ പ്രിന്ററുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഇറക്കിയ അതേ പ്രസ്സുകളിൽ നിന്ന് വേറെയും പുസ്തകങ്ങൾ വന്നിട്ടില്ലേ? ആ പുസ്തകങ്ങളിൽ തെറ്റ് കാണുന്നു, ഇവിടെ തെറ്റ് കാണുന്നില്ല. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഹർക്കത്ത് മാറിപ്പോയാൽ ആ അടുത്ത നിമിഷത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാനും അത് കൈകാര്യം ചെയ്യപ്പെടാനുമുള്ള അത്ഭുതകരമായ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. നോക്കൂ, നിങ്ങൾ കൈയെഴുത്ത് പ്രതികളുടെ കാര്യം തന്നെ എടുത്താൽ ഇതര വേദഗ്രന്ഥങ്ങളുടേത് ആ വേദഗ്രന്ഥങ്ങൾക്ക് പൂർണ്ണമായും അതിന്റെ ആദ്യകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ ഭാഷയിലെ ബൈബിൾ ലോകത്തിന് നിലനിൽക്കുന്ന ആ ഭാഷയും ഇന്ന് നിലനിൽക്കുന്നില്ല. പ്രതിയാണോ എന്നതിൽ പോലും സംശയങ്ങൾ നിലനിൽക്കുന്നു. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളായി നിലനിൽക്കുന്ന ചെയ്തു വെച്ച അഞ്ചു കാര്യങ്ങളാണ് എന്റെ ഒന്നാമത്തെ പോയിന്റിൽ എനിക്കിനി പറയാനുള്ളത്. ഞാൻ പറയുന്ന അഞ്ചു കാര്യങ്ങളിലെ ഒന്നാമത്തെ പോയിന്റിലെ അഞ്ചു കാര്യങ്ങൾ എന്താ? ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചവൻ ചെയ്തു വെച്ച കാര്യങ്ങൾ. ഒന്ന്, കോടിക്കണക്കിന് മനുഷ്യരുടെ ഓർമ്മയിൽ ഒരിക്കലും മരിക്കാത്ത വികാരമായി ആവേശമായി ഇത് നിലനിൽക്കുന്നു. ഈ പന്തലിൽ നിന്ന് നമ്മുടെ മൈക്രോഫോണുകൾ വഴി ആയത്തുകൾ വന്നപ്പോൾ എത്ര നമ്മളുടെ ഹൃദയം കുളിർത്തി. നമ്മൾ ആ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഖുർആനിന്റെ ഒരു ഖുർആൻ വചനങ്ങളിലൂടെയുള്ള ഈ യാത്രകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ പദ്യമല്ല, പക്ഷേ അതിനൊരു പദ്യത്തിന്റെ ഈണമുണ്ട്. ഖുർആൻ ഗദ്യമല്ല, പക്ഷേ അതിനൊരു ഗദ്യത്തിന്റെ ഗാംഭീര്യതയുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോഗ്രഫിയോ ഫിസിക്സോ ഒക്കെ പഠിച്ചാൽ അതൊരു പക്ഷേ വല്ലാതെ ഓർത്തു വെച്ചോളുന്നില്ല. പക്ഷേ ഏഴാം ക്ലാസ്സൊന്നും എട്ടാം ക്ലാസ്സൊന്നും പഠിച്ച ഇംഗ്ലീഷ് പോയവും അതേപോലെ തന്നെ അറബി ഗാനവും മലയാള ഗാനവും ഒക്കെ നമ്മൾ ഓർത്തു വെക്കുന്നു. എന്താ, ഗാനങ്ങൾ ഓർത്തു വെക്കാനും ഈണങ്ങൾ പെട്ടെന്ന് ഫീഡ് ചെയ്യാനുമുള്ള ഒരു വല്ലാത്ത ടെൻഡൻസി നമ്മുടെ ബ്രെയിനിനുണ്ട്. ആ രീതിയിൽ ഓർമ്മകളിൽ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഈ രംഗത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് സത്യം. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും കത്തിച്ച് നശിപ്പിച്ചാലും അടുത്ത നിമിഷങ്ങളിൽ ലോകത്തെ ലക്ഷക്കണക്കിന് ഹാഫിളുകളിൽ നിന്ന് ആ ഖുർആനിനെ നമുക്ക് രണ്ടാമത് പുറത്തെടുക്കാൻ കഴിയും. ഈ സദസ്സിലുള്ള ഹാഫിളുകൾ കൈവക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ് സാവകാശം കൊടുത്താൽ ഒരുപാട് ആളുകൾ കൈവക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ കൈവക്കും. പ്രീ പ്ലാനഡ് ആയി ആരെങ്കിലും കൊണ്ടുവന്നിരുത്തിയതല്ല. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇതുണ്ട്. മതമായിട്ടോ മതമല്ലാതെയോ ലോകത്ത് ലക്ഷങ്ങൾ തലയിലേറ്റുന്ന മസ്തിഷ്കത്തിലേറ്റുന്ന ഉറക്കിലും ഉണർച്ചയിലുമൊക്കെ അവരെ തട്ടി വിളിച്ച് ചോദിച്ചാലും ലഭിക്കുന്ന ഏക വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. കാരണം എന്താണ്? നൂറ്റി 150 കോടിയിലധികം ചെയ്യാൻ ലോകത്ത് സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, അതിന്റെ എല്ലാ കോപ്പികളും അടുത്ത നിമിഷം നശിപ്പിക്കപ്പെട്ടാൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്തിന്റെ ഭരണകൂടം, ഒരു രാജ്യത്തെ പോലീസ് ആ റോട്ടിലിറങ്ങി ബൈക്കിന് കൈ കാണിച്ച് ആ ബൈക്കിന് കൈ പോലും ബ്ലോക്കായി പോകുന്ന പ്രതിഭമെന്ന് ഈ സമ്മേളനത്തിൽ നിന്ന് ആഹ്വാനം ചെയ്തു എന്നല്ല എന്റെ അർത്ഥം. നേരെ മറിച്ച്, ലോകത്തെ മുഴുവൻ ഖുർആൻ പ്രതികളും നശിപ്പിക്കപ്പെട്ടാലും തൊട്ടടുത്ത നിമിഷത്തിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോകത്തെ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ ഒരു നിമിഷം ചുട്ടെരിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് അടുത്ത പ്രഭാതത്തിൽ ഒരു
ഡോക്ടറെ ഒരു പുതിയ ഡോക്ടറെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഒരു നഴ്സിനും ഇഞ്ചക്ഷന്റെ മരുന്നെടുക്കാൻ കഴിയില്ല. എന്താ കാരണം? വിജ്ഞാനങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ലോകത്തെ മെഡിക്കൽ സയൻസിലെ ഈ വിജ്ഞാനീയങ്ങൾ മുഴുവൻ എല്ലാം കൂടി ഒരാളുടെ തലയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വഴി ഓതി പഠിപ്പിച്ചു എന്നതാണ്. ഓതി പഠിപ്പിച്ച ലോകത്തെ ഏക വേദ ഗ്രന്ഥം വൻസൽന ഇലൈക ദിക്ർ ലിതുബയ്യന ലിന്നാസി മാനുസ്ല ഇലൈഹിം. നബിയെ, അങ്ങേക്ക് ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നത് ലോകത്തിന് അങ്ങേത് ഓതി പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. മണൽ വിരിച്ച മദീന പള്ളിയിലെ അലങ്കാരങ്ങളില്ലാത്ത ആ പള്ളിയിലിരുന്ന് ചമ്പ്രം പടിഞ്ഞിരുന്ന് 40-50 വയസ്സെത്തിയ മനുഷ്യരാണ് പഠിച്ചത്. എന്റെ സംസാരം കേൾക്കുന്നവർ ഓർക്കുക, 40 വയസ്സും 50 വയസ്സും 60 വയസ്സും അടിയുറച്ച് നിൽക്കുന്ന കർത്താവായ പടച്ചതമ്പുരാൻ പാലിക്കുകയായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചത് തന്നെ എന്താ, നിന്റെ ഹൃദയത്തെ, നിന്റെ ഹൃദയത്തിൽ അത് അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ഇൻഡിഗ്രാം എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് ഇസ്ലാം വിമർശകൻ അദ്ദേഹം പറഞ്ഞു, മതഗ്രന്ഥമായിട്ടോ മതമല്ലാത്ത ഗ്രന്ഥമായിട്ടോ ലോകത്തേറ്റവും കൂടുതൽ ആളുകൾ പ്രദസ്തമാക്കിയത് വിശുദ്ധ ഖുർആനാണ് എന്ന്. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിലെ മൂന്നാമത്തെ വിഷയം അതിന്റെ തെജ്ദീദാണ്. ഖുർആൻ വാമൊഴിയായി വന്നതാണ്. ഖുർആനെ പ്രിന്റ് ചെയ്തിട്ട് പഠിത്തം കൊടുത്തേച്ചതല്ല, മറിച്ച് പറഞ്ഞതാണ്. ഞാനിവിടെ ഈ പറയുന്ന കാര്യം, ഇതേ കാര്യം ഞാൻ എഴുതുകയാണെങ്കിൽ ഈ ശൈലല്ലല്ലോ സുഹൃത്തുക്കൾ ഉണ്ടാവാം. വരമൊഴിയും വാമൊഴിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആനെന്ന വാമൊഴി നോക്കൂ നിങ്ങൾ. ഞാനിപ്പോ ഒരാളോട് പറയുന്നു, ഞാൻ വരട്ടെ എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അത് പല രീതിയിലാകാം. ഞാൻ വരട്ടെ എന്നിട്ട് നിനക്ക് എല്ലാ പ്രശ്നവും ഞാൻ ശരിയാക്കി തരാം. ഞാനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞാലോ വാമൊഴിയാണത്. ഞാനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞ ശൈലി മാറി. ആ ഞാൻ വരട്ടെ നോക്ക് എന്ന് പറഞ്ഞാൽ അത് ശൈലി മാറി. വാമൊഴിയായി വന്ന വിശുദ്ധ ഖുർആൻ പക്ഷേ ലോകത്ത് ആരോധിയാലും ഒരേപോലെ മനസ്സിലാകുക. ഞാനൊന്ന് വരട്ടെ എന്ന് പറയുന്നതും ഞാനൊന്ന് വരട്ടെ എന്ന് പറയുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പക്ഷേ ഖുൽഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ഒറ്റ സംഭവം എന്താ കാരണം? അതതിന്റെ തജ്വീദി നിയമങ്ങളാണ്. ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ മറ്റൊരു സ്റ്റെപ്പാണത്. നാലാമത്തെ കാര്യം തജ്വീദി നിയമങ്ങൾ എന്താ, എവിടെ നീട്ടണം, എവിടെ ചുരുക്കണം. വഖഫിന്റെ നിയമം ലോകത്ത് സൂര്യൻ ഉദിക്കുന്ന എല്ലാ നാട്ടിലും തുല്യാണ്. നിർത്തേണ്ട തരം ഒന്നാണ്. ഏ എന്റെ ഹൈന്ദവ സുഹൃത്തുക്കളെ, ഇത് മുസ്ലിം ആചാര ക്രമങ്ങളിൽ പാരായണം ചെയ്ത് അവർക്ക് ഇന്ത്യയടയാനുള്ള ഒന്നല്ലെന്നും ലോകത്തെ ഭരണകൂടത്തിനും ഭരണകർത്താവിനും പാപത്തിനും മുതലാളിക്കും തൊഴിലാളിക്കും എല്ലാവർക്കുമുള്ള ഹുദൻ ലിന്നാസ് ജനങ്ങൾക്കുള്ള മഹാവേദഗ്രന്ഥമാണെന്നും ഉറക്കെ പറയാനുള്ള കാരണത എന്നാ, എവിടെ നിർത്തണം, എവിടെ നീട്ടണം. മദ്ദും ശബ്ദും വഖഫും അടക്കം എല്ലാം ഏകീകരിക്കപ്പെട്ട ലോകത്തെ ഏക വേദഗ്രന്ഥം. ഇനി അഞ്ചാമത്തത് ഖുർആന്റെ ഭാഷയും സംരക്ഷിക്കപ്പെട്ടു എന്നതാണ്. നോക്കൂ നിങ്ങളെ, മലയാള ഭാഷ എഴുത്തച്ഛന്റെ കാലത്തെ മലയാള ഭാഷയല്ല ഇന്നുള്ളത്. കൂടുതൽ പറയേണ്ട, ആധാരത്തിന്റെ ഭാഷ ഇന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആധാരത്തിന്റെ ഭാഷ എത്രയാൾക്ക് തിരിയും? കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് 80s ഇറങ്ങിയ മലയാള മനോരമ പത്രം 1980 April 3 ഒരു മലയാള മനോരമ പത്രവും 2016 April 3 ഒരു മലയാള മനോരമ പത്രം എടുത്താൽ ഭാഷയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും. ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാനുള്ള ഒരു ഒരു ടൈമിന്റെ പരിമിതി നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് ഞാൻ പോകട്ടെ. എന്താ ഇവിടെ ഭാഷാപരമായ ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഖുർആനിനെ ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ അത് ഏറ്റവും ആഴമുള്ള രീതിയിലുള്ള ഭാഷയാണ്. അതിന് വ്യക്തമായ ശൈലിയുണ്ട്. ചുരുങ്ങിയ രീതിയിൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ബാക്കികളുടെ ആശയ ഗാംഭീര്യത്തെ അത് എടുത്തു കാണിക്കും. ഒരുപാട് ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ലോകത്തെ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസപരമായ ഭാഷയാണ് ഹിബ്രു. ഹിബ്രു ഭാഷ
ഖുർആനിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. പക്ഷേ അതിന്റെ ആദ്യത്തെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കപ്പെടുന്നത് ഖുർആനിന്റെയും എത്രയോ ശേഷമാണ്. എന്നാൽ മരിച്ച് മണ്ണടിഞ്ഞൊരു ഭാഷയെ ഒരു ദേശീയതയ്ക്കു വേണ്ടിയും ഒരു വംശീയതയ്ക്കു വേണ്ടിയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് മതത്തെ വീണ്ടും റീഓർഗനൈസ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴായിരുന്നു ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഞാൻ പോകുന്നു. വിശുദ്ധ ഖുർആൻ അതിശക്തമായി ചരിത്രത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്, ഖുർആൻ ദൈവികമാണ്. 600 തിരകികളുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം പ്രവാചക തിരുമേനിയുടെ അരികിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കേണ്ടത്. അന്ന് ഉഹദിന്റെ മുകളിൽ നിന്ന് ഇന്ന് AK-47 റൈഫിളിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്പുകൾ വന്നപ്പോ നെഞ്ചു കാണിച്ചു കൊടുത്ത് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞതും അവരുടെ തലച്ചോറിലേക്ക് തുളച്ചു കയറി അസ്ത്രം വലിച്ചൂരി അത് തിരിച്ചറിഞ്ഞ് ബ്രിച്ചു വീഴാൻ കഴിഞ്ഞതും ഈ ബോധ്യം കൊണ്ടായിരുന്നു. ഏത് ബോധ്യം? ഈ നിൽക്കുന്നത് ലോകത്തിന്റെ അനുഗ്രഹമായ മഹായോഗ്യാണെന്നും അദ്ദേഹത്തിന്റെ അരികിൽ അള്ളാഹുവിന്റെ മാലാകെ കടന്നു വന്നിട്ടുണ്ട് എന്നുമുള്ള മഹത്തായ മെസ്സേജ്, ആ സന്ദേശം, അത് ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അത് ഉൾക്കൊണ്ടാൽ നമുക്കും പറ്റൂ അങ്ങനെയൊക്കെ ആകാൻ. അതിനുവേണ്ടി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല. ഖുർആൻ ചോദിക്കുക, അഫലായ തദബ്ബറുൽ ഖുർആൻ ബലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളത് അല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. 23 വർഷങ്ങൾക്ക് ഇടയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം, അതും പല സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടൊരു വേദഗ്രന്ഥം, അതും ചില ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിച്ച് ഉത്തരം പറയേണ്ടി വന്ന ഒരു വേദഗ്രന്ഥം. അല്ലേ, നമ്മളോട് ചോദിക്കണേ പല ചോദ്യം, നമ്മളൊന്ന് ആലോചിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ, എന്നിട്ട് ഉത്തരം പറയാന്ന് പറയാം. എന്നാലോ റസൂലുള്ളാഹി നിങ്ങളോട് ചോദിക്കണേ, അവർ മദ്യത്തെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. ഞാനൊന്ന് പഠിച്ചിട്ട് പറയാന്നല്ല, അതിൽ ഗുണവുമുണ്ട്, അതിൽ ദോഷവുമുണ്ട്. അതിൽ ഗുണവുമുണ്ട്, അതിൽ